ഒരു പുൽക്കൂടിന്റെ സൗന്ദര്യം എന്താണ്? പ്രായമുള്ള ഒരു അപ്പൂപ്പൻ വളരെ വിലപിടിപ്പുള്ള ആ പള്ളിയിലെ ഒരു വലിയ പുൽക്കൂട് കാണാൻ വന്നിരിക്കുകയാണ്. ഓരോരുത്തരും ആ പുൽക്കൂടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കൗതുകമുണർത്തുന്ന കാഴ്ചകളൊക്കെ ആ വിലയേറിയ പുൽക്കൂട്ടിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊട്ടാരങ്ങളും അങ്ങനെ ബൈബിളിലെ പലവിധ രൂപങ്ങളൊക്കെ ആ പുൽക്കൂടിനോട് ചേർന്ന് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും അവരെയൊക്കെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ആ പുൽക്കൂടിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ പുൽക്കൂട്ടിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗമായിട്ട് കരുതുന്നത് ആ കാലിത്തൊഴുത്താണ്. ഈശോ പിറന്ന ആ കാലിത്തൊഴുത്ത്. ഈ കാലിത്തൊഴുത്താണ് സ്നേഹമുള്ളവരെ ഈ ക്രിസ്മസ് നാളിൽ നമ്മളെയൊക്കെ ആകർഷിക്കേണ്ടത്. വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ സൗദ്യങ്ങളൊക്കെ അതൊക്കെ വലിയ ഓരോ മനുഷ്യന് ലഭിക്കുന്ന അവസരങ്ങളാണ്. പക്ഷെ ദൈവം അതൊക്കെ മാറ്റിവെച്ച് കാലിത്തൊഴുത്ത് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ഈ പുൽക്കൂട്ടിലേക്ക് കടന്നു വന്ന രണ്ട് കൂട്ടരുണ്ട്, ഒന്ന് ആട്ടിടയന്മാരും മറ്റൊന്ന് രാജാക്കന്മാരും. രണ്ടു കൂട്ടരും വ്യത്യസ്തരായിരുന്നു. ആട്ടിടയന്മാർക്ക് സ്വർഗീയ ദർശനത്തിലൂടെയാണ്, മലാഖമാരുടെ സന്ദേശം വഴിയാണ് അവർ കാലിത്തൊഴുത്തിലേക്ക് എത്തുന്നത്, ഉണ്ണിയെ കാണാൻ. രാജാക്കന്മാർക്ക് വാൽനക്ഷത്രം വഴികാട്ടിയായിരുന്നു. പക്ഷേ രാജാക്കന്മാരുടെ കയ്യിൽ ഉണ്ണിക്ക് സമർപ്പിക്കാനായിട്ട് കാഴ്ച ദ്രവ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആട്ടിടയന്മാരുടെ പക്കലോ അവരുടെ കൈകളിൽ ശൂന്യമായിരുന്നു. അവർക്ക് സമർപ്പിക്കാനുണ്ടായത് തങ്ങളുടെ തന്നെ ജീവിതമായിരുന്നു. നോക്കിയൻ, ചിലപ്പോഴൊക്കെ ഇങ്ങനെയല്ലേ? ചിലപ്പോഴൊക്കെ നമ്മുടെ കൈകളൊക്കെ ശൂന്യമായി പോകാം. ഈ രണ്ടു കൂട്ടരും നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കൊടുക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ദൈവം നൽകിയിട്ടുള്ള സമ്പാദ്യമായിരിക്കാം, നന്മകളായിരിക്കാം, ആരോഗ്യമായിരിക്കാം. ഇത് ചിലപ്പോഴൊക്കെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നൽകേണ്ടതാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ദൈവം നമുക്ക് ഒന്നും നൽകിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനായിട്ടും ദൈവത്തിന് സമർപ്പിക്കാനായിട്ടുള്ള ആ വലിയൊരു ഔദാര്യം നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്ന് ഈ രണ്ട് ജീവിതങ്ങളും ഓർമ്മിപ്പിക്കുകയാണ്. വചനത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, കൊടുക്കുന്നവനെ ലഭിക്കൂ എന്നുള്ളത്. ദൈവം തന്നെ തന്നെ സമർപ്പിച്ച ദിനമാണ് ക്രിസ്മസ്. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് പറ്റണം, എൻ്റെ ദൈവത്തിനും എൻ്റെ സഹോദരങ്ങൾക്കും. അങ്ങനെ ഒരു സമർപ്പണത്തിൻ്റെ ഒരു വലിയ സന്ദേശം ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നുണ്ട്. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.